ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ ഉത്ര കൊലപാതക കേസിൽ പ്രതി സൂരജിനെ ഇരട്ട ജീവപര്യന്തം. 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലം 6 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് വിധി പ്രസ്താവിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതി പറഞ്ഞു. വിധി പ്രസ്താവം കേൾക്കുന്നതിനായി പ്രതി പറക്കോട് സ്വദേശി സൂരജിനെ 11:40 കോടതിയിൽ എത്തിച്ചിരുന്നു. ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കുന്നതിനായി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒരാളെ കൊലപ്പെടുത്തിയതിനെ രാജ്യത്തെ ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ആദ്യ പ്രതിയാണ് സൂരജ് എന്നതും ഈ കേസിലെ പ്രത്യേകതയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാൻ വേണ്ട സാഹചര്യ തെളിവുകൾ കേസിനുണ്ടെന്ന നിരീക്ഷണത്തോടെയാണ് സൂരജിനെതിരെ കോടതി വിധി പ്രസ്താവിച്ചത്. വിചിത്രവും പൈശാചികവുമായ കൊല ചെയ്ത പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വധശിക്ഷയ്ക്ക് സുപ്രീംകോടതി നിശ്ചയിച്ചിട്ടുള്ള 5 മാനദണ്ഡങ്ങളിൽ 4 പ്രതിയായ സൂരജ് ചെയ്തെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സൂരജിനെ കഠിന ശിക്ഷ കിട്ടുമെന്ന് ഉത്രയുടെ മാതാപിതാക്കളും സഹോദരനും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അടൂരിലെ സൂരജിന്റെ വീട്ടിൽ വെച്ച് ആദ്യത്തെ തവണ അണലിയുടെ കടിയേറ്റ് ഉത്ര ആശുപത്രിയിലായി വേദന കൊണ്ട് പുളയുമ്പോൾ മറ്റൊരു കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയ ക്രൂരനാണ് സൂരജെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് കോടതിയിൽ പറഞ്ഞു. സൂരജിനെതിരെ മാപ്പുസാക്ഷി പാമ്പ് പിടുത്തക്കാരൻ സുരേഷിന്റെ മൊഴി നിർണായകമായി. സൂരജിനെ പാമ്പിനെ നൽകിയത് ചാവരുകാവ് സുരേഷാണ്. സൂരജിനെ പരിചയപ്പെട്ടത് മുതലുള്ള കാര്യങ്ങളെല്ലാം സുരേഷ് കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. മാനസിക വളർച്ചയില്ലാത്ത ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ വയ്യ, അതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് സൂരജ് പറഞ്ഞുവെന്നാണ് സുരേഷിന്റെ വെളിപ്പെടുത്തൽ. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പെൺമൂർക്കനെ ഉപയോഗിച്ചാണ് സൂരജ് കൊലപാതകം നടത്തിയതെന്നറിഞ്ഞപ്പോൾ മാനസികമായി തകർന്നുപോയി. ഉത്ര മരിച്ച വിവരം അറിഞ്ഞപ്പോൾ സൂരജിനെ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല. പിന്നീട് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചാണ് ഭാര്യ മരിച്ചെന്ന് അറിയിച്ചതെന്നും സുരേഷ് പറഞ്ഞു. മിണ്ടാപ്രാണിയെ ഉപയോഗിച്ച് എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സൂരജ് ഒന്നും മിണ്ടിയില്ല. കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്നും ഇതൊരു സർപ്പദോഷമായി എല്ലാവരും കരുതിക്കോളുമെന്നുമാണ് സൂരജ് പറഞ്ഞത്. സൂരജ് കേസിൽപ്പെട്ടാൽ താനും ജയിലിലാകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും സുരേഷ് പറയുന്നു. കാര്യങ്ങൾ പോലീസിൽ അറിയിക്കാമെന്ന് മകൾ പറഞ്ഞു. എന്നാൽ അന്ന് അതിന് സാധിച്ചില്ലെന്നും സുരേഷ് പറഞ്ഞു. 2020 ഫെബ്രുവരി 12 സൂരജ് ആദ്യമായി വിളിച്ച് പരിചയപ്പെടുന്നത്. പിന്നീട് ചാത്തന്നൂരിൽ വെച്ച് നേരിട്ട് കണ്ടു. വീട്ടിൽ ബോധവൽക്കരണ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 26 പ്രതിയുടെ അടൂരിലെ വീട്ടിൽ ചെന്നത്. അന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന അണലിയെ സൂരജ് 10,000 രൂപയ്ക്ക് വാങ്ങി. മാർച്ച് 21 സൂരജ് വിളിച്ച് അണലി പ്രസവിച്ചെന്നും അതിന്റെ കുഞ്ഞിനെ തിന്നാൻ ഒരു മൂർഖനെ വേണമെന്നും ആവശ്യപ്പെട്ടു. പണത്തിന് ആവശ്യമുള്ളതിനാൽ താൻ 7,000 രൂപ വാങ്ങി മൂർഖനെ കൊടുത്തു. പിന്നീട് ഉത്ര മരിച്ചതിന് ശേഷം മാത്രമാണ് സൂരജ് വിളിച്ചത്. കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് സൂരജ് വിളിച്ചതെന്നും സുരേഷ് മൊഴി നൽകി. 87 സാക്ഷികൾ നൽകിയ മൊഴികളും 288 രേഖകളും 40 തൊണ്ടിമുതലുകളും അപഗ്രഥിച്ച ശേഷമാണ് കൊല്ലം 6 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് സൂരജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊലപാതകം ശാസ്ത്രീയമായി തെളിയിക്കാൻ ഡമ്മി പരീക്ഷണവും പാമ്പിന്റെ പോസ്റ്റ്മോർട്ടവും അടക്കം നടത്തിയിരുന്നു. 2020 മെയ് 6 ഉത്ര പാമ്പ് കടിയേറ്റ് മരിച്ചത്. 3-ാമത്തെ ശ്രമത്തിലാണ് ഉത്ര കൊല്ലപ്പെടുന്നത്. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടിയിൽ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.